ശുഭമുഹൂർത്തത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നമുക്ക് മൂലനക്ഷത്രം മുതൽ മുമ്പോട്ടുള്ള നക്ഷത്രങ്ങൾ ജനിച്ച ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. മൂലനക്ഷത്രം ജനിച്ച ആളുകൾ കഴിവതും വലിയ വഴക്കിനൊന്നും പോകാതെ സ്വന്തം കാര്യം നേടാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ വഴക്കിനു മാത്രം സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് ആത്മാർത്ഥതയോടുകൂടി, അത് നാടകീയമായ ഒരു കാര്യങ്ങളും ചെയ്യുന്ന ആളല്ല നിങ്ങൾ. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നേ ഉള്ളൂ, ചെയ്യുകയാണെങ്കിൽ ഏറെ ആത്മാർത്ഥതയോടുകൂടിയത് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അല്പം നിർബന്ധ ബുദ്ധിയും നിങ്ങളെ സംബന്ധിച്ചുണ്ടാകാം. അല്പം നിർബന്ധശീലം കുറയ്ക്കാൻ ശ്രമിക്കുക. പുരാണ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് മറ്റുള്ളവർക്ക് തോന്നാത്ത പല ആശയങ്ങളും മനസ്സിലുദിക്കുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ടാകാം. അത്തരം ആശയങ്ങൾ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. പക്ഷേ നിങ്ങൾക്ക് ആശയങ്ങൾ തോന്നുന്ന ആളാണ്, നല്ല ബുദ്ധിയുള്ള ആളാണ്, നല്ല കഴിവുള്ള ആളാണ്. പക്ഷേ പലപ്പോഴും അത് പ്രവർത്തന പഥത്തിലേക്ക് കൊണ്ടുവരുവാൻ മടി കാട്ടുന്ന ഒരു വ്യക്തിത്വം നിങ്ങളിലുണ്ടെങ്കിൽ കഴിവത് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ എന്ത് കാര്യങ്ങളും തുടങ്ങി വയ്ക്കുമെങ്കിലും പലപ്പോഴും ഒരു മടി പിടിക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ടാകാം. അത് പാടില്ല. കാരണം നിങ്ങൾ ഏത് കാര്യം ചെയ്താലും അത് വളരെ പെർഫെക്റ്റോടുകൂടി ചെയ്ത് തീർക്കാൻ നല്ല കഴിവുള്ള വ്യക്തിത്വമാണ്. ആ കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെറിയ ആരോഗ്യപരമായ വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ അതിലൊന്നും പതറരുത്. വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് ജീവിത വിജയം നേടുന്നതിന് സാധിക്കും. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ നല്ല ആളുകളൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടെ അഭിപ്രായം മാറുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ടാകാം. ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കില്ല. ഇന്ന് പറയുന്ന കാര്യമായിരിക്കില്ല നാളെ, നാളെ പറയുന്ന കാര്യമായിരിക്കില്ല മറ്റന്നാൾ. അങ്ങനെ ഒരു സ്വഭാവ രീതി ഉണ്ടെങ്കിൽ കഴിവതും അതൊന്ന് മാറ്റിവെക്കാനോ നിയന്ത്രിക്കാനോ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആരുടെ മുമ്പിലും ഏത് സാഹചര്യത്തിലും തലകുലിക്കരുതെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. ആ വ്യക്തിത്വം മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നോക്കുക. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ എല്ലായ്പ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന, മനസ്സ് പുട്ടാക്കുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടെങ്കിൽ കഴിവതും നിയന്ത്രിക്കുക. കാരണം ചെറിയ കാര്യങ്ങളിൽ ടെൻഷൻ അടിച്ചാൽ പലപ്പോഴും നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് വിദ്യാർത്ഥികൾക്കാണെങ്കിലും മുതിർന്ന ആളുകൾക്കാണെങ്കിലും പ്രായമേറിയ ആളുകൾക്കൊക്കെ ആണെങ്കിൽ തന്നെയും അങ്ങനെയുള്ള ഒരു സ്വഭാവ രീതി മൂലം നിങ്ങളെ വലിയ ബുദ്ധിമുട്ടിലാക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം. നിങ്ങളോട് മുഖസ്ഥിതി പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അവരെ പൂർണ്ണമായി അകറ്റണം എന്നല്ല, പക്ഷെ നമ്മളുടെ ബലഹീനതയാണ് അത് എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്ന രീതിയിലേക്ക് പോകാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ആത്മാർത്ഥമായ ഒരുപാട് സ്നേഹിതർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം. അത് നിങ്ങൾക്കുള്ള ആത്മാർത്ഥതയാണ്. പക്ഷെ അവർക്ക് തിരിച്ച് ആ തരത്തിൽ നിങ്ങളോട് ആത്മാർത്ഥതയുണ്ടോ എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ എന്ത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നതിന് ശ്രമിക്കാവൂ. പലപ്പോഴും നിങ്ങളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എല്ലാം തുറന്നുള്ളവരോടും പറയുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിലുണ്ടാകാം. അത് നിങ്ങൾക്ക് തന്നെ നാളെ ഒരു ബാധ്യതയായിത്തീരും. പ്രത്യേകിച്ച് ഒഫീഷ്യൽ ഔദ്യോഗികമായ മേഖലകളിലും മറ്റും ഈ തുറന്നു പറച്ചിൽ നിങ്ങളെ പലപ്പോഴും അപകടത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കും. അതുകൊണ്ട് ഏത് സദസ്സിലാണ്, ആരോടാണ്, എപ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് വളരെ ചിന്തിച്ച് മാത്രം സംസാരിക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനം. ദിനചര്യയിലും മറ്റും കുറച്ചൊക്കെ ഒരു കൃത്യത പുലർത്താൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ്. ഇല്ലെങ്കിൽ പലപ്പോഴും ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ബാധിക്കുന്നതിന് ഇടയായിത്തീരുമെന്ന പ്രത്യേകതയും ഈ ദിവസങ്ങളിലുണ്ട്. അത് ചെറിയ തോതിലുള്ള ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളാണെങ്കിൽ പോലും അത് കുറച്ചുകൂടി ഒന്ന് ഗൗരവത്തോടുകൂടി കാണാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനം നൽകുക. ചതയ നക്ഷത്രം ജനിച്ച ആളുകൾ സന്ദർഭോചിതമായി കള്ളമൊക്കെ പറയുന്നതിന് സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. ചില സന്ദർഭങ്ങളിൽ അത് നല്ലതാണ്, പക്ഷെ എല്ലായ്പ്പോഴും അത് നല്ലതല്ല. അത് സഹപ്രവർത്തകരുമായും മറ്റും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിനിടയായി തീരും. അതുകൊണ്ട് വളരെ ആലോചിക്കുക അത്തരം കാര്യങ്ങൾ. ഏകാന്തത കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിൽ ഉണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. പലപ്പോഴും അതുമൂലം സദസ്സുകളിൽ നിന്നും മറ്റും ഒഴിഞ്ഞു നിൽക്കുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. ആളുകളെ ഉള്ളു തുറന്ന് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ രീതിയാണ് നിങ്ങൾക്ക് ഉള്ളത്. പലപ്പോഴും വിശ്വസിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ ചതിവുകളൊക്കെ സംഭവിക്കുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കൂടുതലായി കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ചതിക്കുഴികളിൽ പോയി വീഴാതിരിക്കാൻ ശ്രമിക്കുന്നതും ശ്രദ്ധിക്കുന്നതുമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ഒരു സ്വഭാവ രീതിയിൽ തന്നെ എടുത്തുചാട്ടം ഇച്ചിരി കൂടുതലാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്തുചാട്ട സ്വഭാവം നല്ലതുപോലെ നിയന്ത്രിക്കുക, പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ ആലോചിച്ച് മാത്രമേ ഏതൊരു കാര്യത്തിലും നിങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കാവൂ. എല്ലാ ഇടപാടുകളിലും, പ്രത്യേകിച്ച് സാമ്പത്തികമായ മുഴുവൻ ഇടപാടുകളിലും ഈ ഒരു ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ്. പലപ്പോഴും നമ്മൾ ഉള്ളു തുറഞ്ഞ് വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുകയും അത് പിന്നീട് ചതിവുകളായൊക്കെ മാറുകയും ചെയ്യുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പൊരുട്ടായ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ എല്ലാ കാര്യത്തെയും സംശയദൃഷ്ടിയോടുകൂടി കാണുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്കെങ്കിൽ ഒരല്പം മാറ്റമുണ്ടാക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അത് പലപ്പോഴും കുടുംബജീവിതത്തിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇടയായിത്തീരും. നല്ല വസ്തുക്കൾ, അതായത് കൗതുകം തോന്നുന്ന, നിങ്ങൾക്കിഷ്ടം തോന്നുന്ന വസ്തുക്കളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ട്. ഒരല്പം ആഗ്രഹങ്ങൾ ഒന്ന് മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ അത് കുറച്ച് നല്ലതാണ്. കാരണം ഇല്ലെങ്കിൽ സാമ്പത്തികമായ ചില ബാധ്യതകളൊക്കെ നമ്മളെ സംബന്ധിച്ച് ഉണ്ടാകുന്നതിന് ഇടയായിത്തീരും. ചില കാര്യങ്ങൾ നിങ്ങളുടെ ദൗർബല്യങ്ങളായി മാറുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഉത്തരാഖണ്ഡ് നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ചില പ്രതിസന്ധികൾ വരുമ്പോൾ ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു സ്വഭാവ രീതി നിങ്ങൾ ഉത്തരാഖണ്ഡ് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം. ചിലപ്പോൾ ചെറിയ കാര്യം മതി, വളരെ ചെറിയ കാര്യം കൊണ്ട് പതറിപ്പോകുന്ന ഒരു സ്വഭാവ രീതിയും നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം. അങ്ങനെ പതറാതിരിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആളുകളെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് സാധിക്കുന്ന ആളാണ്. പലപ്പോഴും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും മറ്റും എന്ത് ത്യാഗവും സഹിച്ച് എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങളെ സംബന്ധിച്ച് ഇടയായിത്തീരും. പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ തളരരുത്, എന്ത് സാഹചര്യത്തിലും പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോവുക. ഒരുപാട് അമ്മമാരുടെയൊക്കെ സ്നേഹം ലഭിക്കുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. പ്രായമുള്ള ആളുകളോടും മറ്റും അനുകമ്പയോടുകൂടി ഇടപെടുന്ന ഒരു സ്വഭാവ രീതിയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാം. ആ തരത്തിലുള്ള സ്വഭാവ രീതികളെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിനുള്ള മനസ്ഥിതി ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവ രീതിയുണ്ട്. പക്ഷേ ആ ഉപദേശം പലപ്പോഴും സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മ നിങ്ങളിൽ ഉണ്ടാകാം. ആ പോരായ്മ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. രവി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ എന്ത് ജോലി ചെയ്യുമ്പോഴും അടുക്കും ചിട്ടയോടും കൂടി ചെയ്യാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനം. മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിനൊക്കെയുള്ള വലിയൊരു പ്രാവീണ്യം നിങ്ങളെ സംബന്ധിച്ചുണ്ട്. പക്ഷേ ആ ഉപദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഈ അടുക്കും ചിട്ടയിലും ഒന്ന് പ്രയോഗിക്കുക. നിരൂപണത്തെ വല്ലാണ്ട് ഭയപ്പെടുന്ന ഒരു സ്വഭാവ രീതിയും ഉണ്ടെങ്കിൽ കഴിവതും ആ ഒരു സ്വഭാവ രീതി, ടെൻഷൻ അടിക്കുന്ന സ്വഭാവ രീതി ഒന്ന് മാറ്റുക. പെട്ടെന്ന് ആരുമായും അടുക്കുകയും പെട്ടെന്ന് തന്നെ അകലുകയും ചെയ്യുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ചെറിയതായിട്ട് പോലും നിങ്ങൾക്ക് വിഷമം തരുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ അകന്ന് നിൽക്കും. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ അല്ലെങ്കിൽ ആദ്യം ചെയ്യാൻ നോക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അലസരാണെന്നുള്ളൊരു രീതി നിങ്ങളെ സംബന്ധിച്ച് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. സ്ഥിരമായിട്ടുള്ള വരുമാന മാർഗം കിട്ടുന്നതിന് ഏറെ തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ടാകാം. തടസ്സങ്ങൾ വരുമ്പോൾ പതറാതെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ശുഭമുഹൂർത്തം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്കിതിന് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ സംശയങ്ങളോ വിമർശനങ്ങളോ എന്തുമുണ്ടെങ്കിലും ഞങ്ങളെ അറിയിക്കണം. നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കരുത്, നിങ്ങൾ അറിയിക്കണം. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും ഈ അയക്കുന്നതിൽ നല്ലത് മാത്രമേ വായിക്കൂ, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. വിമർശനം പറയുകയാണെങ്കിൽ തീർച്ചയായും അത് വായിക്കും, അതിന് മറുപടി നൽകും. കാരണം ഇതൊരു തുറന്ന ചർച്ചാവേദിയാണ്, ഇതിൽ എന്തും സംസാരിക്കാം, എന്തും പറയാം. ആ ഒരു ജ്യോതിഷ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തീർച്ചയായും അത്തരത്തിലുള്ളൊരു പ്രോഗ്രാം നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ ദിവസവും ഇത് കാണുക. കാണുക മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ അപ്പോൾ തോന്നുന്ന സംശയം അപ്പോൾ തന്നെ ഞങ്ങളെ വാട്സപ്പിലൂടെ അറിയിക്കാം, കത്തുകളിലൂടെ അറിയിക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ശുഭമുഹൂർത്തം, ഹിപ്പോ പ്രൈം മീഡിയ നെറ്റ്വർക്ക്, വെണ്ണല PO, NH ബൈപ്പാസ്, പാലാരിവട്ടം, കൊച്ചി 28. നമ്പർ 9446133100. ഇമെയിൽ അഡ്രസ് ശുഭമുഹൂർത്തം @ hippoprime.in.